now let us see the general trends for first transition series first transition series means that is 3d series so first uh, trend is metallic character transition elements in general exhibit all the characteristics of metals that is they are hard lustrous malleable and ductile also they have high boiling point and melting point വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് മർക്കുറി എച്ച് ജി വിച്ച് ഇസ് എ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ഓൾ അതേഴ്സ് ആർ ഹാർഡ് സോളിഡ്സ് സോ ജനറലി ട്രാൻസിഷൻ എലമെൻറ്റ്സ് എല്ലാം മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നു അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാണിക്കുന്നു എന്ന് വെച്ചാൽ ദി ആർ ഹാർഡ് ലസ്ട്രസ് മാലിയബിൾ ആൻഡ് ഡക്ടൈൽ ബോയ്ലിംഗ് പോയിൻറ്റ് മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ് ആൻഡ് ഓൾസോ ദി ആർ ഹാർഡ് സോളിഡ്സ് എന്നാൽ ഒരു എക്സെപ്ഷൻ ഉണ്ട് അത് മർക്കുറി അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ദറ്റ് ഇസ് എ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ ദെൻ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ് റിവീൽസ് ദാറ്റ് ദേ ഹവ് വൺ ഓർ മോർ അൺപെയ്ഡ് ഇലക്ട്രോൺസ് പ്രസൻ്റ് ഇൻ എയ്തർ എൻ എസ് ഓർ എൻ മൈനസ് വൺ ഡി ഓർബിറ്റൽസ് വിച്ച് ആർ അവൈലബിൾ ഫോർ ബോണ്ട് ഫോമേഷൻ സോ ഇത് മെറ്റൽസ് ആണെന്ന് നമുക്കറിയാം ഈ മെറ്റൽസിൻ്റെ കേസിൽ ഇലക്ട്രോൺസിനെ കൊടുത്താണ് ബോണ്ട് ഫോമേഷനിൽ ഏർപ്പെടുന്നത് സോ അങ്ങനെയാണെങ്കിൽ എൻ എസിലെയോ അല്ലെങ്കിൽ എൻ മൈനസ് വൺ ഡി ഓർബിറ്റലിലെയോ ഇലക്ട്രോൺസ് അൺപെയ്ഡ് ഇലക്ട്രോൺസാണ് ബോണ്ട് ഫോമേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇൻ ജനറൽ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സച്ച് ഇലക്ട്രോൺസ് അവൈലബിൾ മോർ വിൽ ബി ദ ചാൻസസ് ഓഫ് ദെയർ മ്യൂച്വൽ കോമ്പിനേഷൻ ആൻഡ് മോർ വിൽ ബി ദ സ്ട്രെങ്ത് ഓഫ് മെറ്റാലിക് ബോണ്ട് സോ മെറ്റാലിക് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് നമ്പർ ഓഫ് അവൈലബിൾ ഇലക്ട്രോൺസ് കൂടുതലുണ്ടെങ്കിൽ നമ്പർ ഓഫ് അവൈലബിൾ ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ മ്യൂച്വൽ കോമ്പിനേഷൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ആ മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് ആയിരിക്കും സോ മെറ്റാലിക് ബോണ്ടിൻ്റെ സ്ട്രെങ്ത് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അത് ഹാഡാണോ എത്രമാത്രം ഹാർഡാണ് അല്ലെങ്കിൽ മെറ്റൽസിൻ്റെ ആ ബോണ്ടിങ് സ്ട്രോങ് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്പർ ഓഫ് അവൈലബിൾ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ ഷെൽ സോ ഔട്ടർ ഷെല്ലിലെ എൻ എസ് ഓർബിറ്റലിലെയോ എൻ മൈനസ് വൺ ഡി ഓർബിറ്റൽസിലെയോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് അതാണ് അവൈലബിൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രമാത്രം കൂടുതലാണോ അത്രമാത്രം മെറ്റാലിക് ക്യാരക്ടർ അത് കാണിക്കുന്നു സോ ത്രീ ഡി സീരീസ് നമുക്കറിയാം ദറ്റ് ഇസ് സ്കാൻഡിയം ടു സിങ്ക് ട്വൻറ്റി വൺ മുതൽ തേർട്ടി വരെയുള്ള ആറ്റോമിക് നമ്പറുള്ള സ്കാൻഡ്യം ടു സിങ്ക് ആണ് ത്രീ ഡി സീരീസ് എന്ന് പറയുന്നത് ത്രീ ഡി ആണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഇവിടെ ഈ ഓർബിറ്റൽ ഡയഗ്രത്തിൽ ഡി ഓർബിറ്റൽ ഡയഗ്രം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് വരച്ചിട്ടുണ്ട് അൺപെയ്ഡ് ഇലക്ട്രോണിക്സ് എത്രയാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിരിക്കുകയാണ് അവിടെ സ്കാൻഡിയത്തിൻ്റെ കേസിൽ ത്രീ ഡി ആണ് സോ ത്രീ ഡി ആ ഡി കോൺഫിഗറേഷൻ മാത്രമാണ് ഞാനവിടെ വരച്ചിരിക്കുന്നത് സൊ ഡി വൺ എന്ന് പറയുമ്പോൾ ദർ ഇസ് ഓണി വൺ അൺപെയ്ഡ് ഇലക്ട്രോൺ സൊ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ ആ ഷെല്ലിൽ സോ ഡിയിൽ അഞ്ച് ഓർബിറ്റൽസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം സൊ അഞ്ച് ഓർബിറ്റിൽസില് ആദ്യത്തെ ഫസ്റ്റ് ഓർബിറ്റിലെ ഒരു ഇലക്ട്രോൺ സോ വൺ അൺപെയ്ഡ് ഇലക്ട്രോൺ ദെൻ സെക്കൻഡ് ആറ്റം വരുമ്പോൾ അല്ലെങ്കിൽ ടൈറ്റാനിയം വരുമ്പോൾ ഡി ടു കോൺഫിഗറേഷൻ ത്രീ ഡി ടു ആണ് സോ ടു ഇലക്ട്രോൺസ് ആണ് സോ ടു ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഓർബിറ്റിലേക്ക് പോകുന്നു അപ്പോൾ രണ്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുന്നു സോ ഡി ത്രീ വരുമ്പോഴത്തേക്ക് മൂന്ന് ഓർബിറ്റിൽസിലേക്ക് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നു അപ്പോൾ മൂന്ന് അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരുന്നു ഡി ഫൈവിൻ്റെ കോൺഫിഗറേഷൻ വരുമ്പോൾ അഞ്ച് ഓർബിറ്റൽസിലും ഓരോന്ന് ഫില്ല് ചെയ്യും നമുക്കറിയാം ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അനുസരിച്ച് ആദ്യം ഫില്ലിങ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റൽസ് ഓരോ ഓർബിറ്റിലും പാർഷ്യലി ഫിൽഡ് ആയതിന് ശേഷമാണ് അടുത്ത ഓർബിറ്റിലേക്ക് ഫില്ലിംഗ് നടക്കുന്നത് സോ അഞ്ച് ഓർബിറ്റൽസ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷമാണ് ആറാമത്തേത് വീണ്ടും ആദ്യത്തേതിലേക്ക് ഫില്ല് ചെയ്യുന്നത് സോ അങ്ങനെ വരുമ്പോൾ ഡി ഫൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ച് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഡി സിക്സിൻ്റെ കേസിൽ അഞ്ചെണ്ണം ഫില്ല് ശേഷം ആറാമത്തത് വീണ്ടും ആദ്യത്തേതിൽ ഫില്ല് ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ നാല് അൺപെയ്ഡ് ഇലക്ട്രോൺസേ വരുന്നുള്ളൂ ദെൻ ഡി സെവൻ്റെ കേസിൽ മൂന്ന് അൺപെയ്ഡ് ഇലക്ട്രോൺസേ വരുന്നുള്ളൂ സോ അങ്ങനെ വരുമ്പോൾ ഈ ഓർബിറ്റൽ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എങ്ങനെയാണ് വരുന്നത് സോ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ത്രീ ഡി സീരീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ഇൻക്രീസ് ആണ് ആദ്യം കാണുന്നത് പിന്നെ ഒരു ഡിക്രീസ് സോ ഒന്ന് മുതൽ അഞ്ച് വരെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടിയതിന് ശേഷം വീണ്ടും നാല് മൂന്ന് രണ്ട് പൂജ്യം എന്നുള്ള രീതിയിൽ അത് കുറഞ്ഞു വരുന്നു സൊ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടിയേച്ച് വീണ്ടും കുറയുന്നു സോ ഇന്ന ഗിവൻ ട്രാൻസിഷൻ സീരീസ് ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് അപ് ടു ദ മിഡിൽ ആൻഡ് ദെൻ ഡിക്രീസസ് സൊ ഒരു ജസ്റ്റ് ഒരു ഗ്രാഫ് പോലെ വരച്ചിട്ടുണ്ട് ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതല്ല ഈ ഗ്രാഫ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് മെറ്റാലിക് ക്യാരക്ടറിൻ്റെ ആ ഒരു ഗ്രാഫ് മാത്രം നോക്കിയാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും കാര്യം ആറ്റമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഡി വൺ കോൺഫിഗറേഷനിൽ നിന്ന് ഡി ഫൈവിലേക്ക് എത്തുമ്പോൾ ഏറ്റവും മാക്സിമം ആകുന്നു ദെൻ ഡി ടെൻ കോൺഫിഗറേഷനിലേക്ക് വരുമ്പോൾ അത് വീണ്ടും കുറയുന്നു സോ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു സോ ദാറ്റ് ഈസ് അബൌട്ട് ത്രീ ഡി സീരീസ് സോ ത്രീ ഡി സീരീസിൽ ഇങ്ങനെയാണ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ ആ ഒരു നേച്ചർ സോ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കുറയു കുറയുന്നതനുസരിച്ച് മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നു സോ എന്തായാലും മെറ്റാലിക് ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് അൺപെയ്ഡ് ആണ് ദെൻ കംസ് അയോണൈസേഷൻ എൻതാൽപ്പി ദ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് ആർ ഹയർ ദാൻ ദോസ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് ലെസ് ദാൻ പി ബ്ലോക്ക് എലമെൻറ്റ്സ് ദസ് ദർ ആർ ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ദീസ് ആർ ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ദാൻ എസ് ബ്ലോക്ക് എലമെൻസ് ആൻഡ് മോർ ഇലക്ട്രോ പോസിറ്റീവ് ദാൻ പി ബ്ലോക്ക് എലമെൻറ്റ്സ് സോ ഓൾറെഡി നമ്മൾ കണ്ടു ദർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അതായത് എസിൽ നിന്ന് പിയിലേക്കുള്ളൊരു ട്രാൻസിഷൻ ആണ് സോ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മോർ ഇലക്ട്രോ പോസിറ്റീവ് ആണ് പി എന്ന് പറഞ്ഞാൽ ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആണ് അതിൻ്റെ ഇടയിലാണ് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് വരുന്നത് സോ അയണൈസേഷൻ എന്താൽപി അങ്ങനെ ആകുമ്പോൾ എസിനേക്കാൾ കൂടുതലായിരിക്കും പിയേക്കാൾ കുറവായിരിക്കും സോ ഇന്നേ ട്രാൻസിഷൻ സീരീസ് അയോണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്താൽപ്പി ഒരു ട്രാൻസിഷൻ സീരീസ് ത്രീ ഡി സീരീസ് നമ്മളിവിടെയെല്ലാം ഒരു പീരീഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു ത്രീ ഡി സീരീസ് എന്ന് പറയുമ്പോൾ ആ ഒരു പീരീഡാണ് ഗ്രൂപ്പായിട്ടല്ല ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ പഠിക്കുന്നത് സോ ഇന്ത്യ ട്രാൻസിഷൻ സീരീസ് ഡയോണൈസേഷൻ എന്താൽപ്പം ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദിസ് ഇസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ് സോ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള സിമ്പിൾ റീസൺ അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു സോ ന്യൂക്ലിയസിന് ആ ഔട്ടർ ഷെൽ ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി കൂടി വരുന്നു അങ്ങനെ വരുമ്പോൾ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കൂടുതൽ എനർജി കൊടുക്കണം അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോ അയണൈസേഷൻ എൻതാലപ്പി ഇൻക്രീസ് ചെയ്യും സോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദാറ്റ് ഈസ് ഇൻക്രീസിങ് ബട്ട് ദ ഇൻക്രീസ് ഈസ് നോട്ട് റെഗുലർ പക്ഷേ ഇവിടെ ഒരു ഇതിൻ്റെ വാല്യൂസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അയോണൈസേഷൻ എൻതാലപ്പിയുടെ വാല്യൂസ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ തന്നെ ദറ്റ് ഈസ് നോട്ട് റെഗുലർ അതിനകത്തൊരു റെഗുലാരിറ്റി ഇല്ല അപ്പോൾ ആ റെഗുലാരിറ്റി This can be explained as follows. So, after the removal of one electron the relative energies of 4s and 3d orbitals get changed. Hence, the remaining electron in the 4s level is transferred to the 3d level. So, the unipositive ion have dn configuration with no 4s electron. So, or electron after the removal of one electron ഒരു ഇലക്ട്രോൺ ഔട്ടർ ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ മാറിക്കഴിയുമ്പോൾ ഫോറസും ത്രീ ഡിയും തമ്മിൽ വലിയ എനർജി വ്യത്യാസം ഇല്ലാതെ ആകുന്നു അങ്ങനെ വരുമ്പോൾ ബാക്കി ഫോറസിൽ എന്തെങ്കിലും ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോൺസ് ത്രീ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെ വരുമ്പോൾ എസിനകത്ത് ഒരു ഇലക്ട്രോണും ഇല്ലാത്ത അവസ്ഥ വരും ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു കോൺഫിഗറേഷൻ നോക്കുക അതായത് ഇപ്പോൾ സ്കാൻഡിയത്തിൻ്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ സ്കാൻഡിയത്തിൻ്റെ കേസിൽ ഫോറസ്റ്റ് ടു ആണ് ത്രീ ഡി വൺ ഫോറസ്റ്റ് ടു അങ്ങനെ വരുമ്പോൾ ഫോറസ്റ്റ് ടുവിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റ് വൺ ഇലക്ട്രോൺ ആവും ആവുമ്പോൾ ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ത്രീ ഡിയും ഫോറസ്റ്റും തമ്മിൽ എനർജി വ്യത്യാസം കുറയുന്നു അതായത് അവർ തമ്മിൽ എനർജി വ്യത്യാസം ഇല്ലാതാകും അങ്ങനെ വരുമ്പോൾ പിന്നീട് ഫോറസ്സിലുള്ള ഒരു ഇലക്ട്രോൺ ത്രീ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ഫോറസിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാതെ ആകും അതാണ് ഈ ഒരു കണ്ടീഷൻ സോ ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാകുന്ന യൂണി പോസിറ്റീവ് അയോൺ എന്ന് പറയുന്നത് അതായത് ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ഉള്ള ആ യൂണി പോസിറ്റീവ് അയോൺ ഹാവ് ഡി എൻ കോൺഫിഗറേഷൻ അതായത് സ്കാൻഡിയത്തിൻ്റെ കേസിൽ അന്നേരം ഡി ടു ആകും അതായത് ഫോറസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ ഫോറസ് വണ്ണാണ് ആ വണ്ണിൽ നിന്ന് ആ വൺ ഇലക്ട്രോൺ ത്രീ ഡിയിലേക്ക് പോയി ഫോറസ് സീറോ ആകും അപ്പോൾ ത്രീ ഡി ടു ആകും സ്കാൻഡിയത്തിൻ്റെ കേസ് അങ്ങനെയാണ് അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെ കേസിലും ആയിട്ടുള്ള ഒരു ഡി കോൺഫിഗറേഷൻ സ്കാൻഡിയത്തിൻ്റെ കേസിൽ ഡി റ്റു ആകുന്നു സോ അടുത്തതിൻ്റെ കേസിൽ മറ്റൊന്നാം അപ്പോൾ ഡി എൻ കോൺഫിഗറേഷൻ ജനറലി പറയാം സോ ദി യൂണി പോസിറ്റീവ് അയോൺ ഹാസ് ഡി എൻ കോൺഫിഗറേഷൻ വിത്ത് നോ ഫോറസ് ഇലക്ട്രോൺ യൂണി പോസിറ്റീവായിട്ട് അതായത് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഗറേഷൻ അതായത് അപ്പോഴുള്ള ഡി എൻ കോൺഫിഗറേഷൻ വന്നു കഴിയുമ്പോൾ ആ കോൺഫിഗറേഷൻ കോൺഫിഗറേഷനിൽ ഫോറസിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല വിത്ത് നോ ഫോറസ് ഇലക്ട്രോൺ സോ ഡ്യൂറിങ് ദിസ് റീ ഓർഗനൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് അതായത് ഒന്ന് പോയി കഴിയുമ്പോൾ എസ്സിൽ നിന്ന് ഒരെണ്ണം ത്രീ ഡിയിലേക്ക് പോകുന്ന ആ ഒരു റീ ഓർഗനൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ സം എനർജീസ് റിലീസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് എക്സ്ചേഞ്ച് എനർജി സോ ഇവിടെയാണ് എക്സ്ചേഞ്ച് എനർജി എന്ന് പറയുന്നത് അതായത് ഈ ഇലക്ട്രോൺസ് മറ്റൊരു ഓർബിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു റീ ഓർഗനൈസേഷൻ നടന്നു കഴിയുമ്പോൾ കുറച്ച് എനർജി പുറത്തേക്ക് വരും സോ ആ എനർജിക്ക് പറയുന്ന പേരാണ് എക്സ്ചേഞ്ച് എനർജി സോ ദ നെറ്റ് എനർജി റെക്വയർ ടു റിമൂവ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അയണൈസേഷൻ എനർജി ആൻഡ് എക്സ്ചേഞ്ച് എനർജി അങ്ങനെയാവുമ്പോൾ ഇങ്ങനെയൊരു പോസിബിലിറ്റി അവിടെ ഉള്ളതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ അതായത് ആദ്യത്തെ ഇലക്ട്രോണിനെ ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ കൊടുക്കേണ്ട എനർജി എന്ന് പറയുമ്പോൾ അയോണൈസേഷൻ എനർജിയും നമ്മൾ കൺസിഡർ ചെയ്യണം അതുപോലെ തന്നെ എക്സ്ചേഞ്ച് എനർജിയും കൺസിഡർ ചെയ്യണം സോ ആ ഒരു വ്യത്യാസം കൊണ്ടാണ് ഈ വാല്യൂസ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് സോ വാല്യൂസ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ദർ ഈസ് അനിറഗുലാരിറ്റി ഇൻ ദ അയോണൈസേഷൻ എൻതാൽപി അയോണൈസേഷൻ എൻതാൽപിയിൽ ഒരു ഇറഗുലാരിറ്റി വരുന്നതിന് കാരണം ഇങ്ങനെയൊരു കാര്യമുണ്ട് അതായത് ഹയോണൈസേഷൻ എന്തായാലും എക്സ്ചേഞ്ച് എനർജിയുടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് എത്ര എനർജി വേണം ശരിക്കും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സോ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു റെഗുലാരിറ്റി ഇല്ലാതാവുന്നത് ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദ ഫേസ്റ്റ് ഹയോണൈസേഷൻ എന്തായാലും ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ആർ ലോ

കോപ്പറിൻ്റെ കേസിൽ ത്രീ ഡി ടെൻ ഫോറസ് വണ് ആണ് സോ സി യു പ്ലസ് ആകുമ്പോൾ ത്രീ ഡി ടെൻ കോൺഫിഗറേഷനിലാണ് എത്തുന്നത് സോ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാലും ഡി കോൺഫിഗറേഷനിൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലെങ്കിൽ തന്നെ ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷനിലാണ് അത് ശരിക്കും എത്തുന്നത് ഒരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനും ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനുമാണ് ക്രോമിയം സി ആർ പ്ലസ്സിൻ്റെ കേസിലും സി യു പ്ലസ്സിൻ്റെ കേസിലും വരുന്നത് സോ അത് ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് സോ അതൊരു നല്ല കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ എനർജിയുടെ ആവശ്യം അവിടെ വരുന്നില്ല അതുകൊണ്ടാണ് അയണൈസേഷൻ എന്താൽ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ലോ എന്ന് പറയുന്നത് ദെൻ സെക്കൻഡ് അയണൈസേഷൻ എന്താൽ സോ ഈ രണ്ട് കേസിലെയും സെക്കൻഡ് അയണൈസേഷൻ എന്താൽ എന്ന് പറയുമ്പോൾ അത് ഹൈ ആയിരിക്കും കാര്യം ഒന്ന് സി ആർ പ്ലസ്സിൽ നിന്നാണ് അതായത് ത്രീ ഡി ഫൈവ് കോൺഫിഗറേഷനിൽ നിന്നാണ് ഒരു ഇലക്ട്രോണിനെ മാറ്റേണ്ടത് അപ്പം ദിസ് ഇസ് ബിക്കോസ് ദ റിമൂവൽ ഓഫ് വൺഇൻ വൺ മോർ ഇലക്ട്രോൺ ഫ്രം ദീസ് മെറ്റൽസ് ഡിസ്രപ്റ്റഡ് ദെയർ സ്റ്റേബിൾ കോൺഫിഗറേഷൻ സോ ഓൾറെഡി സ്റ്റേബിൾ കോൺഫിഗറേഷനിലായിരുന്നു സി ആർ പ്ലസും സി യു പ്ലസും ഒരു ഹാഫ് ഫീൽഡും ഒരു കംപ്ലീറ്റ്ലി ഫീൽഡും സോ അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ മോർ എനർജി കൊടുക്കണം അതായത് ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എടുക്കുന്നത് ഇറ്റ് ഇസ് നീഡഡ് എ ഹൈ എനർജി സോ ഹൈ എനർജി അല്ലെങ്കിൽ ഹൈ അയണൈസേഷൻ എന്താൽപ്പിയാണ് സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ദെൻ ഇസഡൻ ഹാസ് കമ്പാരിറ്റീവ്ലി ഹൈ വാല്യൂ ഓഫ് അയണൈസേഷൻ എന്താല്പ്യം ഇസഡനിൻ്റെ കേസിൽ ഈ ത്രീ ഡി സീരീസിലെ ലാസ്റ്റ് മെമ്പറാണ് ഇസഡൻ ഇസഡനിൻ്റെ കേസിൽ ദാറ്റ് ഈസ് ഹാവിംഗ് എ ഹൈ അയണൈസേഷൻ എന്താല്പ്യം ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് ഹാസ് സിമെട്രിക്കൽ ആൻഡ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ അതിന് ഓൾറെഡി സിമെട്രിക്കൽ ആൻഡ് സ്റ്റേബിൾ കോൺഫിഗറേഷനാണ് ത്രീ ഡി ടെൻ ഫോറസ്റ്റ് ടു സോ മോർ എനർജീസ് നേടി ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദ സ്റ്റേബിൾ സ്റ്റേറ്റ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ടുവിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ മാറ്റുമ്പോൾ അതിൻ്റെ ആ സിമെട്രി നഷ്ടപ്പെടും അല്ലെങ്കിൽ സ്റ്റേബിൾ കോൺഫിഗറേഷനെ ഡിസ്രപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോഴും മോർ എനർജി കൊടുക്കണം ഇപ്പം ഇസഡനിൽ നിന്ന് ഇസഡൻ പ്ലസിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ മോർ എനർജീസ് നേട് ദെൻ സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി ഓഫ് ഇസഡൻ ആൻഡ് എം എൻ ആർ ലോ സെക്കൻഡ് ആഗണൈസേഷൻ എന്തായാലും ഇപ്പോൾ ഇസഡനിൻ്റെയും എം എൻ ഇൻ്റെയും ലോ ആണ് അതിന് കാരണം എന്തായിരിക്കും ഇസഡൻ പ്ലസ് എന്ന് പറയുന്നത് ത്രീ ഡി ടെൻ ഫോർ എസ്റ്റ് വൺ സോ അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ മാറ്റുക എന്ന് പറയുമ്പോൾ ദി അറ്റൈനിയ സ്റ്റേബിൾ കോൺഫിഗറേഷൻ എം എൻ്റെ കേസിൽ ത്രീ ഡി ഫൈവ് ഫോർ എസ്റ്റ് വൺ സോ അവിടെ ത്രീ ഡി ഫൈവ് ഫോറസ് വണ്ണിൽ നിന്ന് എം എൻ ടു പ്ലസ് ആകും അതായത് സെക്കൻഡ് അയണൈസേഷൻ രണ്ടാമത്തെ ഇലക്ട്രോണിനെ മാറ്റുക അങ്ങനെ വരുമ്പോൾ ത്രീ ഡി ഫൈവ് കോൺഫിഗറേഷൻ ആണ് അഗൈൻ ഒരു ഫിൽഡ് കോൺഫിഗറേഷൻ സ്റ്റേബിൾ കോൺഫിഗറേഷൻ സോ ഈ സെക്കൻഡ് അയണൈസേഷൻ എന്തായാലും പി കുറച്ചുകൂടെ കുറവ് മതി കാരണം ഇലക്ട്രോണിനെ മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റേബിൾ കോൺഫിഗറേഷനിൽ എത്തുന്നു അത് നല്ല കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആ ഒരു എനർജി എന്ന് പറയുന്നത് ലോ ആയിരിക്കും സോ ഈ ആണൈസേഷൻ എന്തായാലും കേസുകളിലെല്ലാം തന്നെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ഫസ്റ്റ് അയണൈസേഷൻ എന്തായാലും പെയ്യാണോ സെക്കൻഡ് അയണൈസേഷൻ എന്തായാലും പെയാണോ കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ കുറവ് വരുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നു സോ അയണൈസേഷൻ എന്തായാലും എപ്പോഴും റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതുമായിട്ടാണ് സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ദെൻ മെറ്റാലിക് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സോ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടുന്നതനുസരിച്ചാണ് മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നത് സോ ത്രീ ഡി സീരീസിൽ ആദ്യം കൂടി പിന്നെ കുറഞ്ഞു വരുന്നു ദറ്റ് ഈസ് എ ട്രെൻഡ് സോ അയണൈസേഷൻ എന്തായാലും ജനറലി പറയുമ്പോൾ നമ്മൾ കൂടി എന്ന് പറയും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൂടി എന്ന് പറയും എന്നാൽ ദർ ഇസ് അൺഇറഗുലാരിറ്റി അതിൻ്റെ കാരണം എക്സ്ചേഞ്ച് എനർജി കൂടി വരുന്നത് കൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് വരുന്നത് പിന്നെ ഫസ്റ്റ് ആൻഡൈസേഷൻ എന്തായാലും സെക്കൻഡ് ആൺനൈസേഷൻ എന്തായാലും ഈ പല എലമെൻസിൻ്റെ കേസിലും നോക്കണം അത് എപ്പോഴും ഹാഫ് ഫിൽഡ് ആണോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ ഡീൽ വരുന്നത് എന്ന് നോക്കി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും